ഓക്കേ, എന്തെങ്കിലും ചെയ്തിട്ട് നീ വിളിക്ക്. കാവ്യ രക്ഷിക്കാൻ തെളിവ് അന്വേഷിച്ച് നടക്കുക ഏട്ടനെന്ന് എനിക്കറിയാം. അവളെ ഞാൻ എന്തെങ്കിലും ചെയ്തതാണെങ്കിൽ തന്നെ എന്നെ കൊടുക്കാനുള്ള വക ഞാൻ എന്റെ ഫോണിൽ ഒളിപ്പിച്ചു വെക്കുമെന്ന് ഏട്ടന് തോന്നുന്നുണ്ടോ? അരമണിക്കൂർ ഈ ഫോൺ എന്റെ കിട്ടിയാലേ ഏട്ടത്തി തെറ്റുകാരിയാലും തെളിക്കാൻ എനിക്ക് പറ്റും. പക്ഷെ കിട്ടില്ലല്ലോ, പിന്നെന്ത് ചെയ്യും? തട്ടിപ്പറിച്ചോണ്ട് പോവാ. എനിക്കറിയാം കുരുട്ടുബുദ്ധി എന്നേക്കാൾ കൂടുതൽ നിനക്കായിരിക്കും, പക്ഷെ കൈകരുത്തില് ഞാൻ തന്നെ മുന്നില്. എങ്കിലൊന്ന് പ്രയോഗിച്ചു നോക്ക്, ഏട്ടൻ വിവരം അറിയും. ഏട്ടൻ ഈ വീട്ടിൽ ഇപ്പൊ കിട്ടുന്ന സ്വാതന്ത്ര്യം പോലും എന്റെ ദാനമാണ്. അത് മറന്ന് വല്ലവളുമാർക്കും വേണ്ടി എന്നെ വെല്ലുവിളിക്കാൻ വന്ന പിന്നെ ഏട്ടന്റെ സ്ഥാനം പടിക്ക് പുറത്തായിരിക്കും. ഓർത്തോ. ഞാൻ ഡ്യൂട്ടി ഡോക്ടറാണ്. ആ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കുമെന്ന് ഡോക്ടർ ഐസക് പറഞ്ഞിരുന്നു. എന്താ ഡോക്ടർ? പരിഭ്രമിക്കാനൊന്നുമില്ല, ഒരു ഗുഡ് ന്യൂസുമായാണ് ഞാൻ വന്നത്. വിജയലക്ഷ്മിക്ക് ബോധം തെളിഞ്ഞു. നേരോ? അതെ, കാവ്യമോളെ കാണണമെന്ന് പറഞ്ഞു. കുട്ടിയല്ലേ കാവ്യ? ആ അതെ, എനിക്കും അച്ഛമ്മ ഒന്ന് കാണണം. എന്താ കുട്ടി, ഇതുവരെ ഉറങ്ങിയില്ലേ? അച്ഛമ്മ എന്നെ കാണണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു. ആര്? ഡ്യൂട്ടി ഡോക്ടർ റൂമിൽ വന്നിരുന്നു. ഞാൻ എവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ? ഞാനെപ്പോഴാ കുട്ടിയുടെ റൂമിൽ വന്നത്? അയ്യോ, ഡോക്ടറല്ല, വേറൊരു ഡോക്ടറാ വന്നത്. ആര് വന്നാലും ബോധം തെളിയാത്ത വിജയലക്ഷ്മി എങ്ങനെയാ കുട്ടിയെ കാണണമെന്ന് പറയുന്നത്? ബോധം തെളിഞ്ഞു എന്നാണല്ലോ ആ ഡോക്ടർ വന്ന് പറഞ്ഞത്. കുട്ടി വല്ല സ്വപ്നവും കണ്ടതായിരിക്കും, ഇവിടെ നിന്നാരും അങ്ങനെയൊന്നും പറയില്ല.
നീയോ? നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇങ്ങോട്ട് വരണ്ടെന്നും എന്റെ മുന്നിൽ കണ്ടുപോരുതെന്നും പറഞ്ഞല്ലേ. ദിവസങ്ങളായി നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും മറുപടി ഇല്ലാതെ തളർന്നു നിൽക്കുകയായിരുന്നു ഞാൻ. ഇന്ന് അതല്ല സ്ഥിതി. കലാക്ഷേത്രയിൽ വെച്ച് നടന്നതിനൊക്കെയുള്ള തെളിവ് എന്റെ പക്കലുണ്ട്. ഇന്നലെ തെളിവുണ്ടാക്കാനെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിട്ട് നിന്റെ കാമുകനൊപ്പം കറങ്ങി നടക്കല്ലായിരുന്നു നീ? എവിടേക്കായിരുന്നു യാത്ര? അവന്റെ വീട്ടിലേക്കോ അതോ വല്ല ഹോട്ടൽ റൂമിലേക്കോ? നിങ്ങൾ ഇത്ര ചീപ്പായിരിക്കും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. നിനക്ക് ചീപ്നെസ് കാണിക്കാം, എനിക്കത് പറയാൻ പാടില്ലല്ലേ. ഞാൻ എന്ത് ചീപ്നെസ് കാണിച്ചു എന്നാ നിങ്ങൾ പറയുന്നത്? ഒരു പുരുഷന്റെ ബൈക്കിന് പിന്നിലിരുന്ന് യാത്ര ചെയ്യുന്നത് അത്ര വലിയ അപരാധമാണോ? അതും ഇന്നത്തെ കാലത്ത്? അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, സിനിമയിൽ നിങ്ങൾ എത്ര പെൺകുട്ടികളുടെ കൂടെ തൊട്ടും കെട്ടിപ്പിടിച്ച് അഭിനയിക്കുന്നുണ്ട്? ആ ബന്ധങ്ങളൊക്കെ ഞാൻ സംശയിക്കുന്നുണ്ടോ? അതെന്റെ തൊഴിലിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാ. ഇവിടെ അതല്ലല്ലോ നടന്നത്. നീ യാത്ര ചെയ്തത് മറ്റൊരു പുരുഷന്റെ ബൈക്കിന്റെ പിന്നിലായിരുന്നെങ്കിൽ അതൊരു തെറ്റാണെന്ന് ഞാൻ പറയില്ലായിരുന്നു. നിനക്കാരുമായി അരുതാത്ത ബന്ധമുണ്ടെന്ന് ഞാൻ സംശയിച്ചോ? അയാൾക്കൊപ്പം നീ സഞ്ചരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടത്. നീതുവിനൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുന്നത് പല പ്രാവശ്യം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എന്നെ കാറിന്റെ മുൻസീറ്റിൽ ഇരുത്തി ഞാൻ ഇരിക്കേണ്ടടത്ത് അവളെ ഇരുത്തി എന്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. നിഷേധിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിന്നോട് യാതൊരു സ്നേഹവും കരുതലും ഇല്ലാത്ത കാലത്ത് ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയത് പിന്നെ ഞാൻ അവളെ ഫോണിൽ പോലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല ഇന്നലെ വരെ. എന്നിട്ട് നീ എന്നോട് എന്താ ചെയ്തത്? സ്നേഹം ഭാവിച്ച് ചതിച്ചു, എന്റെ കണ്ണ് വെട്ടിച്ച് കാമുകന്റെ അടുത്തേക്ക് പോയി. ഇല്ല, ഞാൻ നിങ്ങളോട് തുറന്നു പറഞ്ഞത്, എന്നിട്ടും നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ല. ഇപ്പൊ നടന്നതിനെല്ലാം തെളിവുമായിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. നീ ഉണ്ടാക്കിയ കള്ള തെളിവുകൾ എനിക്ക് കാണണ്ട. അങ്ങനെ പറഞ്ഞ പറ്റില്ല, നിങ്ങളത് കാണണം. സ്വന്തം അനിയത്തി എന്നെ ചതിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയണം. ഓ, പിന്നെയും കള്ളക്കഥകളായിട്ട് ഇറങ്ങിയിരിക്കണോ നീ? തെളിവ് നൽകാൻ നിനക്ക് സമയം അനുവദിച്ചപ്പോഴേ ശിവാനി നീതുവും പറഞ്ഞിരുന്നു അവരെ പ്രതികളാക്കാനാവും നിന്റെ ശ്രമമൊന്ന്. നിങ്ങളുടെ കാമുകിക്കും ഇതിൽ പങ്കുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും അവൾക്കെതിരെ എന്റെ കയ്യിൽ തെളിവൊന്നുമില്ല. പക്ഷെ നിങ്ങളുടെ അനിയത്തിയാണ് എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയതെന്ന് നിങ്ങൾക്ക് ബോധ്യമാവും. എന്ത് തെളിവാ നീ കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങൾ കണ്ട എഡിറ്റഡ് വീഡിയോയുടെ ഒറിജിനൽ വേർഷൻ. ബോധം കെട്ട എന്നെ ശ്രീ താങ്ങിയെടുത്ത് കട്ടിലിൽ കിടത്തുന്നതും വെള്ളം തളിച്ചു ഉണർത്താൻ ശ്രമിക്കുന്നതും ഒക്കെ വ്യക്തമായി അതിൽ തെളിഞ്ഞിട്ടുണ്ട്. ഓ, അപ്പൊ ഇന്നലെ നീ അവന്റെ ഒപ്പം പോയത് ഇങ്ങനൊരു വിഷ്വൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയാവും അല്ലേ? നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാനും ശ്രീയും ചേർന്നുണ്ടാക്കിയ കള്ള വിഷ്വൽ അല്ല എന്റെ കയ്യിലുള്ള തെളിവ്. ശക്തമായ തെളിവാ. ശിവാനി ഞങ്ങളുടെ വിഷ്വൽ മൊബൈലിൽ പകർത്തുന്നത് അതിൽ നിങ്ങൾക്ക് കാണാം. കുറ്റവിചാരണയ്ക്കുള്ള സ്ഥലം ഇതല്ല, ഒക്കെ ഈശ്വര മഠത്തിലാവാം. നീ നിരപരാധിയാണെന്ന് വാദിച്ച് തെളിയിക്കാൻ അവസരം നൽകിയ സിദ്ധുവും അവിടെ ഉണ്ടാവണം. എനിക്ക് 100 വട്ടം സമ്മതം. അല്ലെങ്കിലും ശിവാനിയുടെ മുമ്പിൽ വെച്ച് തന്നെയാ നിങ്ങൾ ഈ വിഷ്വൽ കാണേണ്ടത്. ഇത് കാണുമ്പോ അവളുടെ മുഖത്തെ ഭാവം എനിക്ക് നേരിട്ട് കാണാലോ. നീതുവിനെ കൂടി വിളിക്കണം. ഈ സംഭവത്തിൽ അവൾക്കുള്ള പങ്കും നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ തെളിയിച്ചു തരാം. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ ശിവാനി നീതുവും ഇനി എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അനിയത്തി അകറ്റി നിർത്തണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടില്ല. പക്ഷേ ഇങ്ങനൊക്കെ ചെയ്യുന്നത് അവളുടെ മാനസിക വൈകല്യമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അതിനുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കണം, അത്രയുള്ളൂ. എന്താ സിദ്ധു എന്നെ കാണുന്നു പറഞ്ഞത്? ഒരു സംശയം തീർക്കാനാ. എന്ത് സംശയം? കീർത്തിക്കും ജീവിക്കും അച്ഛമ്മയ്ക്കും എല്ലാം വീഡിയോ അയച്ചൊരു നമ്പറിനെ കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ആ നമ്പര് ഇന്നലെ രാത്രി അച്ഛമ്മ കിടക്കുന്ന ഹോസ്പിറ്റലിലെ ടവർ പരിധിയിൽ 2 മിനിറ്റ് ഓണായി. ആ ഫോൺ ഉപയോഗിക്കുന്നത് നീയാണെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ജീവയല്ലാതെ ആ ഹോസ്പിറ്റലിൽ ഉണ്ടാവാൻ സാധ്യതയുള്ളത് നീയാ. ഹേയ്, ഒരിക്കലും അല്ല സിദ്ധു. ഏട്ടത്തെ ചതിക്കാൻ ഞാൻ കൂട്ടുനിന്നിട്ടില്ല. നിരപരാധിത്വം തെളിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിന്നെ പൂർണ്ണമായും വിശ്വസിക്കാനും എനിക്ക് പറ്റുന്നില്ല. സിദ്ധു എന്നെ വിശ്വസിക്കണം. ഞാനിപ്പോൾ പഴയ ശിവയല്ല. കാവ്യേട്ടത്തെ ചതിച്ചതിൽ ശിവാനിക്ക് വ്യക്തമായ പങ്കുണ്ടെന്ന എന്റെ വിശ്വാസം. അത് തെളിയിക്കാൻ വേണ്ടി ഞാൻ ഇന്നലെ ശിവാനിയുടെ മൊബൈൽ വരെ പരിശോധിച്ചു. മൊബൈൽ പരിശോധിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഷൂട്ട് ചെയ്തത് അവളാണെങ്കിൽ ഒറിജിനൽ വിഷ്വൽസ് അന്ന് തന്നെ അവൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ടാവും. അതെനിക്കറിയാം സിദ്ധു. എങ്കിലും ഒരു ശ്രമം നടത്തി നോക്കി, അത്രേ ഉള്ളൂ. ഏട്ടത്തേക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. സിദ്ധുവിനറിയോ, അമ്മയ്ക്ക് വേണ്ടി ഇന്ന് കോടതിയിൽ ഹാജരാകുന്നത് ശ്രീകുട്ടിയുടെ ഏട്ടനാ. ഏട്ടത്തി പറഞ്ഞിട്ടാ ശ്രീ തമ്മെ സഹായിക്കുന്നത്.
ശത്രുക്കൾക്ക് പോലും നന്മ ചെയ്യുന്നവരെയാ ജീവ അവിശ്വസിച്ചിരിക്കുന്നത്. ഇതിന്റെ സത്യം കണ്ടെത്തിയേ പറ്റൂ. ആ ജീവ, എന്തോ തെളിവ് കിട്ടിയിട്ടുണ്ടെന്നാ കാവ്യ പറയുന്നത്. ഓ താങ്ക് ഗോഡ്. അവൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയുന്നത് കാണാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഈശ്വര മഠത്തിൽ ഉണ്ടാവണം, പ്രത്യേകിച്ച് നീ. കാവ്യ നിരപരാധിയാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവനല്ലേ നീ? ഞാൻ വരും ജീവ. ശരി. രക്ഷപ്പെട്ടടാ, കാവ്യ തന്നെ തെറ്റ് ചെയ്തിട്ടില്ലാന്ന് തെളിയിക്കും. അത് കാണാൻ വരാൻ പറ്റില്ലെന്ന് ഓർക്കുമ്പോഴേ ആവേശമാ. എനിക്ക് അമ്മ ഇറക്കം കോടതിയിലേക്ക് പോണം. ചെല്ല്, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ഓക്കെ ശരി. സിദ്ധു എന്താ ഇവിടെ? എന്തോ കുഴപ്പമുണ്ട് ശിവാനി. കാവ്യയുടെ നിരപരാധിത്വം തെളിയിക്കാൻ ഇവിടെ വരാനാ ജീവ എന്നോട് പറഞ്ഞു. ഇവിടേക്ക് വരാൻ സിദ്ധുവിന് എങ്ങനെ ധൈര്യം വന്നു? ഇവിടെ കണ്ടുപോകരുതെന്നല്ലേ ഏട്ടൻ പറഞ്ഞു? നിന്റെ ഏട്ടൻ തന്നെയാ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. നിന്റെ മുഖം മൂടി ജീവയുടെ മുമ്പിൽ അഴിഞ്ഞു വീഴുന്ന കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാ. ഒക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങൾ നിന്റെ ലാപ്ടോപ്പിലിട്ടാ നീ എഡിറ്റ് ചെയ്തേ. ആ വിഷ്വൽസ് കാവ്യക്ക് കിട്ടിക്കഴിഞ്ഞു. തെറ്റ് ചെയ്തവരല്ലേ പേടിക്കേണ്ടത്? ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല. അധികം ആത്മവിശ്വാസം വേണ്ട, കുറച്ച് സമയം വരെ അതിനായുസുള്ളൂ. നിന്റെ കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് പൊളിഞ്ഞിട്ടും നീ എന്താ നേരെയാവാത്തത്? എന്തൊരു ക്രൂരതയാ നീ കാവ്യോട് കാണിച്ചത്? കാര്യം അറിയാതെ സിദ്ധു വെറുതെ എന്നെ പഴിക്കരുത്. യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ആരോപണങ്ങളാ ഇതൊക്കെ. ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ നിനക്കൊരു അവസരം തന്നപ്പോ ഉണ്ടായിരുന്നവരൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ പറയാം. പറയാനുണ്ട് കുറച്ചേറെ, പക്ഷെ അതിനു മുൻപ് നിങ്ങൾ ഈ ലാപ്ടോപ്പിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണു. എന്റെയും ശ്രീയുടെയും വീഡിയോ എങ്ങനെയുണ്ടായി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇതിലുണ്ട്. ഇതിലുണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. തെളിവ് എവിടെ? ഇതിലുണ്ടായിരുന്നു, ഇപ്പൊ കാണുന്നില്ല. എന്തുപറ്റി, മാഞ്ഞു പോയോ? ശിവാനിയുടെ ലാപ്ടോപ്പ് ആയത്.
ഇന്നലെ ഞാൻ ഇതിലെ വിഷ്വൽസ് വീണ്ടെടുത്തതാ. രണ്ട് ക്യാമറയിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളിൽ ഒന്നിൽ ശിവാനി മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്ന ഭാഗം ഉണ്ടായിരുന്നു. എന്നിട്ട് എവിടെ കാണിക്ക്? എന്താ നടന്നത് നേട്ടൻ മനസ്സിലായില്ലേ? എല്ലാ സത്യങ്ങളും ഇവള് മനസ്സിലാക്കിയെന്നറിഞ്ഞ ഞാൻ എങ്ങനെയോ ലാപ്ടോപ്പിൽ ആ വിഷ്വൽസ് മായ്ച്ചു കളഞ്ഞു. അതല്ലേ ഏട്ടത്തെ അമ്മ ഇനി പറയാൻ പോകുന്നത്? ഹേയ്, മായ്ച്ചത് ഞാനാണെന്നാവോ ഇവളുടെ ആരോപണം? ആരോപണങ്ങൾ എന്തായാലും ഇവള് കള്ളം പറയാണെന്ന് തെളിയിക്കാൻ എനിക്ക് പറ്റും. കാരണം ഈ ലാപ്ടോപ്പ് പോലും എന്റേതല്ല. എവിടുന്നോ ഒരു സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് വാങ്ങി ഏട്ടനെ പറ്റിക്കാന്നാ ഇവള് കരുതിയത്. അല്ലാതെ അങ്ങനെ ഒരു വിഷ്വൽ ഈ ലോകത്തേ ഇല്ല. ഉണ്ടായിരുന്നു, ഞാൻ കണ്ടതാണ്. എന്നിട്ട് എവിടെ? അത് കാണിച്ചിട്ട് ബാക്കി വർത്തമാനം പറഞ്ഞാ മതി. ശരി, സമ്മതിച്ചു. ഏതൊരു ലാപ്ടോപ്പ് കൊണ്ടുവന്ന് കാവ്യ ജീവിയെ പറ്റിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ നിന്റെ ഒറിജിനൽ ലാപ്ടോപ്പ് എവിടെ? അത് ഞങ്ങൾക്ക് കാണണം. എന്റെ പേഴ്സണൽ സാധനങ്ങൾ നിങ്ങളെ കാണിക്കേണ്ട ആവശ്യം എനിക്കില്ല. അല്ലെങ്കിൽ കാണണോ നേട്ടം പറയട്ടെ. തെളിവ് കൊണ്ടുവരാന്ന് പറഞ്ഞത് കാവ്യയും സിദ്ധുവാ. അതിനുവേണ്ടി എന്റെ അനിയത്തിയുടെ ലാപ്ടോപ്പ് പരിശോധിക്കേണ്ട കാര്യമില്ല. അല്ല ജീവ, ഞാൻ പറഞ്ഞത് നിന്നോട് എനിക്ക് ഇനി ഒന്നും സംസാരിക്കാനില്ല. അവസാനമായി ഞാൻ ചോദിക്കുക, എനിക്ക് തരാൻ നിന്റെ കയ്യിൽ മറ്റെന്തെങ്കിലും തെളിവുണ്ടോ? ഇല്ല, പക്ഷെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാൻ ഇനിയും എനിക്ക് കഴിയും. കഴിയുമായിരിക്കും, പക്ഷെ അച്ഛമ്മ സംസാരിച്ചു തുടങ്ങുന്നത് വരെ മാത്രം. അത് കഴിഞ്ഞ നിന്റെ ന്യായങ്ങളൊന്നും കേൾക്കാൻ ഞാൻ തയ്യാറല്ല. അത്രയും സമയം എനിക്ക് ധാരാളമാണ്. നിനക്കും പോവാം. ജീവ, നിന്നെ വിളിച്ചു വരുത്തിയ ആവശ്യം കഴിഞ്ഞു, ഇനി അതിന്റെ പേരിൽ അടുത്ത് കൂടണ്ട. ലാപ്ടോപ്പ് ഓൺ ചെയ്തപ്പോഴുള്ള അവളുടെ മുഖത്തെ ഭാവം എന്റെ കണ്ണിന്ന് പോകുന്നില്ല. സിദ്ധുവിന്റെ അവസ്ഥ അതിലും കഷ്ടം. എന്നെ പൊളിച്ചെടുക്കാൻ വന്നതാ. എന്ത് ചെയ്യാനാ, ഇങ്ങനെ ഫൂളാവന വിധി. ജീവയുടെ മുന്നിൽ നിരപരാധിത്വം തെളിയിക്കുന്ന എന്നോട് വെല്ലുവിളിച്ചതാ അവൾക്ക് പാരയായത്. അവളുടെ കോൺഫിഡൻസ് കണ്ട് എനിക്ക് സംശയം തോന്നിട്ടാ ഞാൻ നിന്നെ വിളിച്ച് പറഞ്ഞത്. അവൾക്ക് തെളിവ് കിട്ടണമെങ്കിൽ നമ്മുടെ കയ്യിലുള്ള മൊബൈലുകൾ പരിശോധിക്കണമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അതിനവൾക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെയുള്ള സാധ്യത ഞാൻ ആ വിഷ്വൽസ് എഡിറ്റ് ചെയ്ത ലാപ്ടോപ്പാ. പകൽ ഒരുപാട് സമയം ഞാനിവിടെ ഇല്ലാതിരുന്നത് കൊണ്ട് എന്റെ സംശയം കൂടി റൂം പരിശോധിച്ചപ്പോ അത് നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് ബോധ്യമായി. പറഞ്ഞതൊക്കെ സത്യം. ഇവളെ നിരപരാധിയാ, ഇവളെ കുടുക്കിയത്.